ഗൈസ് ഇപ്പോ ഈ ഒരു ഗെയിമിന്റെ സൈസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ 1.7 GB ആണ്. ഓക്കെ, നമ്മുടെ ഫ്രീ ഫയർ മാക്സ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെറും ഒരു 800-900 ആ ഒരു MB ഒക്കെ വരുന്നു. പക്ഷെ ഇതിന് വരുന്നതാണ് 1.7 GB ആണ് ഇതിന്റെ സൈസ് വരുന്നത്. ഓക്കെ മോൻ, ഇതിലെ ഗ്രാഫിക്സ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ വേറെ ലെവലാണ് കേട്ടോ. കാരണം ശരിക്കും നല്ല ഒറിജിനാലിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് ഫുൾ മാക്സ് അല്ലെങ്കിൽ ഫുള്ള് ഗ്രാഫിക്സിലാണ് നമ്മളിപ്പോൾ ഇട്ടുകൊണ്ട് കളിക്കുന്നത്. ശരിക്കും ഒറിജിനൽ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വെച്ചാൽ എല്ലാവർക്കും സുഖം തന്നെയല്ലേ. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇതുവരെ ഫ്രീ ഫയർ മാക്സ് കളിച്ചു നോക്കിയിട്ടില്ല. ഓക്കെ, ഇറങ്ങിയിട്ട് ഇപ്പോൾ കുറേ കാലമായി, പക്ഷെ ഞാൻ ഇതുവരെ ഫ്രീ ഫയർ മാക്സ് കളിച്ചു നോക്കിയിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഫ്രീ ഫയർ മാക്സ് നമ്മുടെ ഐഫോണിൽ കളിക്കാനായിട്ട് പോവാണ്. ഓക്കെ, സോ അപ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ള കാര്യമാണ് നമ്മൾ ഐഫോണിൽ കളിച്ചു നോക്കിയാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള കാര്യമാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. സോ എന്താ പറയുക, ഫ്രീ ഫയർ മാക്സ് ഒരുപാട് പേര് പറഞ്ഞ അടിപൊളിയാണ്, വേറെ ലെവലാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് പറഞ്ഞു അടിപൊളിയല്ല. ഒരുപാട് പേർക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. എന്താ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ എന്നുള്ളത് ജസ്റ്റ് താഴ്ന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, എന്താ പറയുക, ഒരു കുറേ ആൾക്കാർ പറഞ്ഞു ഫ്രീ ഫയർ മാക്സ് അത് വേണ്ട ബ്രോ, അത് ഒരു ഇതില്ലാന്നുകൊണ്ട് കുറേ ആൾക്കാർ സ്റ്റാറ്റസ് ഒക്കെ ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. രസമല്ല ഫ്രീ ഫയർ മാക്സ് ഇല്ല, സാധാ ഫ്രീ ഫയർ തന്നെ കളിച്ചോണ്ടിരിക്കുന്നതെന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞിരുന്നു. ഓക്കെ, മാക്സിനെ പൊക്കി പറയുന്ന സ്റ്റാറ്റസും ഉണ്ട്. ഫ്രീ ഫയർ മാക്സ് അടിപൊളിയാണ് എന്നൊക്കെ പറയും, അടിപൊളിയാണ് അതും പറയുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളെ ഫ്രീ ഫയർ സാധാ ഫ്രീ ഫയർ ആണ് അടിപൊളി എന്ന് പറയുന്നുണ്ട്. സോ എന്തായാലും നമ്മൾ ഇന്ന് ഫ്രീ ഫയർ മാക്സ് ഐഫോണില് അൾട്രാ, അതായത് ഏറ്റവും കൂടുതൽ ഗ്രാഫിക്സിൽ ഇട്ടിട്ട് കളിച്ച് നോക്കാനായിട്ട് പോവാണ്. എന്നിട്ട് എങ്ങനെയുണ്ട് എന്നുള്ള കാര്യമാണ് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവൻ ഫ്രീ ഫയർ മാക്സുകാരൊക്കെ കളിച്ച് ഓൾറെഡി കളിച്ചിട്ടുണ്ട്, ഞാൻ ഇതുവരെ കളിച്ചിട്ടില്ല. അപ്പോൾ ഇവന് ഇതിലും നോക്കും ഇതിൽ എങ്ങനെയുണ്ട്, അതേപോലെ തന്നെ ആ മൊബൈലിൽ എങ്ങനെയുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കും. ഓക്കെ, സോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ അത് ഫ്രീ ഫയർ മാക്സ് ഇത് ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. സോ സത്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെ ഫ്രീ ഫയർ മാക്സ് കളിച്ച് നോക്കിയിട്ടില്ല, എങ്ങനെ ഉണ്ട് എന്ന് പോലും ഒന്നും എനിക്കറിയത്തില്ല. എന്തായാലും നമ്മളുള്ള ഗ്രാഫിക്സിൽ ഏറ്റവും കൂടുതലാക്കി കണ്ടാണ് ഇപ്പോൾ നമ്മൾ ഇട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഐഫോണിൻ്റെയും സാധാ ഫോണിൻ്റെയും പ്രത്യേകത അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, നമ്മുടെ ഐഫോണിന് ഗെയിമൊക്കെ കളിക്കാൻ ഫുൾ സ്മൂത്ത് ആയിരിക്കും, അതേപോലെ തന്നെ നല്ല രീതിക്ക് ഗ്രാഫിക്സ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്തവിടെ കാണാൻ പറ്റും, പക്ഷേ ഇങ്ങനെ ഫീൽ ചെയ്യാൻ പറ്റില്ല. ഇതാണ് ഇപ്പോൾ നമ്മുടെ ഫ്രീ ഫയർ മാക്സ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. സോ ഈ പറയണം, ഓക്കെ ഇവൻ പറയണം ഓൻ്റെ ഫോണിലും ഈ ഫോണിലും എന്തൊക്കെ പ്രത്യേകത ഉണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ നമ്മൾ ഗ്രാഫിക്സ് ഒക്കെ അതായത് നമ്മളിപ്പോൾ അത് ഫുള്ളാക്കി വെച്ചിട്ടുണ്ട്, ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇതാ ഡിസ്പ്ലേയിൽ നമ്മൾ ഗ്രാഫിക്സ് അൾട്രാ ആണ് ഗ്രാഫിക്സ് എടുക്കുന്നത്. അതേപോലെ തന്നെ ഹൈ റെസൊല്യൂഷൻ ഉണ്ട്, ഷേഡോ ഓൺ ആണ്. ഫിൽറ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഷ്യം മോഡിലാണ്, ഹൈ FPS ഉണ്ട്, ഒക്കെ കൂട്ടിയിട്ട് കാണും. ഓക്കെ, സോ ഇനി എന്തായാലും ജസ്റ്റ് അതും കാര്യങ്ങളൊക്കെ എല്ലാം ഫുള്ള് ഓൺ ആണ്, ഫുൾ ഗ്രാഫിക്സിലാണ്, അൾട്രയിലാണ് കെടുക്കുന്നത്. ഇനിയാണ് നമ്മൾ കളിച്ചു നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഓ മാക്സ് ഒക്കെ സെറ്റപ്പ് ആക്കിയിരിക്കണം, ലോബിയും കാര്യങ്ങളൊക്കെ മാറ്റിയിരിക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം ഏത് മോഡ് കളിക്കുക? ക്ലാഷ് കോഡ് ഇത് അറിയണമെന്നുണ്ടെങ്കിൽ, നമുക്ക് ഗ്രാഫിക്സ് അറിയണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഫുൾ മാപ്പിനെ കളിക്കണം. അപ്പോൾ നമ്മൾ ഇതേ ഫുൾ മാപ്പ് നോക്കാം. ബാറ്ററി റോയൽ ഏത്? സാധാ ബെർമുഡ ആണോ അതോ ബെർമുഡ റീമാസ്റ്റർ? സാധാ ബെർമുഡ നോക്കാം, കാരണം ബെർമുഡ റീമാസ്റ്ററിന് കുറച്ച് ഗ്രാഫിക്സ് ഓൾറെഡി കൂടുതലാണല്ലോ. അപ്പോൾ നമ്മൾ സാധാ ബെർമുഡ ഇതെടുത്തിട്ട് അത് എങ്ങനെയുണ്ട് എന്നുള്ള കാര്യമാണ് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ഐഫോൺ ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ നല്ല പ്രത്യേകതയും കാര്യങ്ങളൊക്കെ ഉണ്ടോ, നല്ല സ്മൂത്ത് ആയിരിക്കും. അതേപോലെ തന്നെ ഓ ബായ്, ഞാൻ ഇതുവരെ ഫ്രീ ഫയർ മാക്സ് കളിച്ചു നോക്കിയിട്ടില്ല കേട്ടോ. ഇത് നല്ല ഇതുണ്ട് കേട്ടോ, നല്ല കളറും അല്ലെ, ഫുള്ള് ഗ്രാഫിക്സ് ഇട്ട് കണ്ടാണ് സെറ്റായിട്ടാണ് ഇപ്പൊ കാണുന്നത്. ഫോണിലൊക്കെ കാണുമ്പോ എന്തൊക്കെ മങ്ങി, ഐഫോൺ പിന്നെ വില കൊടുത്ത് വാങ്ങിയതുകൊണ്ട് അതിന്റെ മാറ്റം ഉണ്ടാവും. ഓക്കെ, പക്ഷെ എന്നാലും നല്ല അടിപൊളി ഗ്രാഫിക്സ് ആണ്, വേറെ ലെവലായി കാണും നമുക്ക് ഇതിൽ കളിക്കാൻ. വെടി പോണ് നോക്കട്ടെ ഉണ്ടോ, മേത്തക്കല്ല പുറത്ത് വെച്ചോ. ഇല്ലല്ലോ, ഇല്ല അത് കാണുന്നത്. ഇനി ചിലപ്പോ ഗണ്ണ് മാറ്റിയപ്പോ M10 ആയതുകൊണ്ടേ കേട്ടോ, M10 അങ്ങനെ കാണൂല തോന്നുന്നുണ്ട്. എന്തായാലും ഫുൾ എങ്ങനെയുണ്ട്, സ്മൂത്ത്നെസ് എങ്ങനെയുണ്ട്? അത് ഞാൻ കളിക്കുമ്പോ തരാം, കളിക്കുമ്പോ തരാം. ഇപ്പൊ ഞാൻ എടുത്ത് നോക്കിയിട്ട് അവനക്ക് കൊടുക്കാം. സോ ഇപ്പൊ ഗ്രാഫിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ സെറ്റ് 10x10 അല്ലെങ്കിൽ 9 കൊടുക്കാൻ പറ്റും. ഓക്കെ, അതിജി നോക്കം കൊണ്ട് ഇങ്ങനെ തിരിച്ച് കൈയേറ്റ വിരലേറ്റല്ലേ തിരിച്ചേണ്ടി. സോ ഇതാണ് ഫുൾ സ്മൂത്തിലാണ് ഇപ്പൊ കെടുക്കുന്നത്. ഓക്കെ, ഫുൾ സ്മൂത്തിലാണ് കിടക്കുന്നത്. സോ നമുക്കൊന്ന് എജക്റ്റ്, അതായത് എവിടെയെങ്കിലും പോയി ഇറങ്ങാം. ഗ്രാഫിക്സ് എന്താ എൻ്റെ അഭിപ്രായത്തിൽ? അത് അതേപോലെ തന്നെ അല്ലേ, അതേപോലെ തന്നെ. എന്താ ഈ ഫോണിലായോണ്ടെന്നറിയില്ല, നല്ല വെളിച്ചുണ്ട്. നല്ല അടിപൊളി. അത് ശരി കേട്ടോ, നമ്മളിപ്പോ ഈ കൊടുക്കുന്ന ഈ പുകയും കാര്യങ്ങളും ആ സ്മോക്ക് എഫക്റ്റ് അതൊക്കെ ഷേഡോ ഒക്കെ നല്ല രീതിക്ക് അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്.
വേറെ ഗ്രാഫിക്സ് നല്ല കളറ് കൂടുതലാണ്, കളറ് കൂടുതലാണ്, അതേപോലെ നല്ല സ്മൂത്ത്നെസ് ഉണ്ട്. ഈ ഒരു പ്രത്യേകതയൊക്കെ തന്നെ ഉള്ളൂ ആ ഐഫോൺ, അത് ആദ്യം തന്നെ ആ ഒരു മാറ്റങ്ങളെ ഉള്ളൂ. ഓക്കെ, സോ എന്തായാലും ജസ്റ്റ് ഞാനൊന്ന്, ഞാനെനിക്ക് മൊബൈലിൽ കളിക്കാൻ അറിയില്ല കേട്ടോ, സത്യം ഉള്ള കാര്യം ഞാൻ പറഞ്ഞു, എനിക്ക് മൊബൈലിൽ കളിക്കാൻ അറിയില്ല. പി സിയിലാണ് കിങ് ഞാനാണ്, ഓ മൊബൈലിൽ കിങ് ഓവനാണ്. എനിക്ക് പി സിയിലാണ് പിന്നെ അറിയാം, കാരണം ഞാൻ പി സിയിലാണ് കളിച്ച് നോക്കിയിട്ടുള്ള കാര്യം. അപ്പം എന്തായാലും മൊബൈലിൽ ഞാൻ ഇപ്പോൾ ആദ്യമായിട്ടാണ് നേർക്കുമ്പോൾ, അതായത് ഐഫോണിലായാലും ആൻഡ്രോയിഡിലാണെന്നുണ്ടെങ്കിലും ഞാൻ അങ്ങനെ കളിക്കാറേ ഇല്ല. എന്തായാലും നമുക്ക് സാധനമൊക്കെ എടുത്തിട്ട് നോക്കാം. ഓ ഫുൾ സ്മൂത്താട്ടോ, ഫുൾ പറഞ്ഞാൽ നല്ല രീതിക്ക് സ്മൂത്ത് ആയി കണ്ട, ഒരു ലാഗോ കാര്യങ്ങളോ ഒന്നും നമുക്ക് സ്മൂത്ത് ആയി തോന്നുന്നു. നമ്മളെ ഫോണിൽ തന്നെയാണ്, കമ്പ്യൂട്ടറിലേറെ സ്മൂത്ത് ആയിട്ട് നമുക്ക് ഈ ഒരു ഫോണിൽ തന്നെയാണ് തോന്നുന്നത്. ചാടുമ്പോ ആ ഒരു ആനിമേഷൻ അല്ലെങ്കിൽ ആ ഒരു ഇതൊക്കെ നോക്ക്, ഫുള്ള് സ്മൂത്ത് ആയിട്ടാണ് കിടക്കുന്നത്. നിങ്ങൾ എത്ര പേര് ഐഫോൺ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ജസ്റ്റ് താഴ്ന്ന് കമന്റ് ചെയ്യുക. ഞാൻ പറഞ്ഞില്ല മൊബൈലിൽ അങ്ങനെ കളിക്കാത്തതുകൊണ്ട് ഇക്ക് അറിയത്തില്ല, എന്തായാലും ഇവന്റെ കൈ കൊടുക്കുക, അപ്പൊ ഇവൻക്ക് ഒക്കെ നല്ല രീതിക്ക് അറിയുന്നതാണ്. ഓക്കെ ഓക്കെ, അപ്പൊ ഇങ്ങനെ കളിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് ഇപ്പൊ ഇങ്ങനെ കളിച്ചിട്ട് എങ്ങനെ സ്മൂത്ത്നെസ്സും കാര്യങ്ങളൊക്കെ എങ്ങനെ എങ്ങനെ മനസ്സിലാവുന്നത്? കുറച്ച് ഉറക്കനെ പറ കേക്കണ്ടേ. അത് സ്ക്രീൻ ചെറുതായോണ്ടാണ് ഇങ്ങനെ കളിക്കുന്നത്. മതി, അത് ഞാൻ ഇതിൽ കളിക്കൂല അങ്ങനെ. ഇനി ജസ്റ്റ് ഞാൻ ഇതിപ്പോ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുന്നല്ലാതെ. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതിന്റെ സൈസ് നമ്മൾ ആൻഡ്രോയിഡിലാണെന്നുണ്ടെങ്കിൽ ഏകദേശം 800-600 MB അല്ലേ ഫ്രീ ഫയർ മാക്സിനുള്ളു. അല്ല 200, ഞാൻ ഇതില് നമ്മുടെ ഐഫോൺ നോക്കണമെന്നുണ്ടെങ്കിൽ 1.7 GB, അതായത് 1700 MB. ആ അതന്നെ 900 MB ആയിട്ട് ഇന്ത്യയിൽ 1700, അത് റിസോഴ്സ് ഇതൊന്നും കൂടാതെ തന്നെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുമ്പോൾ 1700 MB ഉണ്ട്. ഓക്കെ, അത് അങ്ങനെയാണ്, നമ്മൾ ആവശ്യമുള്ള ടൈമിൽ നോക്കി എനിമീസിനെ നോക്കണം. ഏണ്ട ഈ പീക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം, നല്ല എനിമീസിനെ കാണുള്ളൂ. ഇവിടെ ഇവിടെ ഒരാളുണ്ട് ഇവിടെ, ഇവിടെ ഈ മലന്റെ മേലെ. അവന്റെ മോനെ ഭയങ്കര ഇത് ആക്കണം, ഒറിജിനാലിറ്റി നടക്കണ പോലെ. അതായത് നല്ല ഗാഞ്ഞ് ഫ്രീ ഫയർ മാക്സിന്റെ പ്രത്യേകതയാണോ അതോ ഫോണിന്റെ പ്രത്യേകതയാണോ അറിയില്ല, നല്ല രീതിക്ക് ഒരു റിയൽ ആയിട്ട് അത് നല്ല ഒറിജിനാലിറ്റിയും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ഒരു ഹെഡ് ഷോട്ട് ഫസ്റ്റ് തന്നെ, ഇത് കേറിയപ്പോ തന്നെ ഫസ്റ്റ് എനിമി നമ്മളെ ഹെഡ് ഷോട്ട് അടിച്ചിട്ടുണ്ട്. ഐഫോൺ അല്ലാതെ തന്നെ ഹെഡ് ഷോട്ട് ആണ്, ഇവന്റെ കാര്യമല്ല ഗെയിമിന്റെ കാര്യം പറഞ്ഞു. എന്റെ കാര്യമല്ല, താങ്ക് യു താങ്ക് യു. എന്താ ഇവൻ പൊട്ടി ഗൈസ്. ഇനി എങ്ങനെയുണ്ട് കളിച്ച എക്സ്പീരിയൻസ് ഒന്ന് ജസ്റ്റ് ഉറക്കനെ പറയൂ. ഫോണും മാക്സും ഒക്കെ പാടെ കൂട്ടിട്ട് മാക്സിനും ഫോണും പാടെ. ഇതിപ്പോ ഞാൻ ചത്തത് ഇപ്പൊ ഒറിജിനൽ നമ്മള് ഒറിജിനാലിറ്റി വീകണ്ട പോലെ മനസ്സിലായ. 29 ഡ്രോപ്പ് വന്നിട്ടുണ്ട് കേട്ടോ, 29 ഡ്രോപ്പ് വന്നിട്ടുണ്ട്. പക്ഷെ ക്രേറ്റും കാര്യങ്ങളൊന്നും പോരാ, 100 ഡയമണ്ട് ഉള്ളു അപ്പൊ വേണ്ട. ആ പറ എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? സ്മൂത്തൊക്കെ, കൺട്രോൾമാര് ശരിയാവുമെങ്കിൽ. ഈ ഐഫോണിന്റെ കാര്യം പറയുമെങ്കിൽ അടിപൊളി, നല്ല ദൂരത്തുള്ള ആൾക്കെ കാണുന്നുണ്ട്. പിന്നെ നല്ല നമുക്ക് ഇത് ഹിറ്റൊക്കെ നല്ല ഡ്രാഗ് ചെയ്യാം, നല്ല സ്മൂത്ത് ഇങ്ങനെ ആക്കുമ്പോഴത്തേക്ക് പോവാണ്. പിന്നെ പിന്നെ ഇപ്പൊ പറയാം, ഗ്രാഫിക്സ് അടിപൊളി അടിപൊളിയല്ലേ. ഓക്കെ, സോ ആ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗെയിമിങ്ങിന് ഓൾറെഡി നമ്മുടെ ഐഫോൺ അടിപൊളിയാണ്. പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞു, എനിക്ക് മൊബൈൽ അങ്ങനെ കളിക്കാൻ അറിയത്തില്ല. ഓക്കെ, അതുകൊണ്ടാണ് സോ ഞാൻ കളിക്കാത്തത്. എന്തായാലും നമ്മളെ പി സി ശരിയാക്കി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ഒന്ന് കളിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് നോക്കാം. ഐഫോണിലല്ല ഫ്രീ ഫയർ മാക്സിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഐഫോൺ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ ജസ്റ്റ് താഴ്ന്ന് കമന്റ് ചെയ്യുക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ അത് മറ്റേ കാര്യം. എന്തായാലും നാളെ പെങ്ങളെ കയറ്റി കാണാം. ഓക്കേ.